അപ്പോൾ സമൃതി പർവ്വത്തിൻ്റെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സുധാകരൻ പൗരട്ടി അവർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാഠഭസ്മൃതി പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യായ ശ്രീമതി ഡോക്ടർ സുവർണ നാലപ്പാട് അവർ, മാടമ്പ കൃതികളിലെ അധ്യാത്മകതയെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യം വെട്ടതിരിപ്പാട് അവർ, ഇവിടെ ഈ മാടമ്പ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ശ്രീ കെ എൻ മുരുകൻ അവർ, സ്വാഗതം ആശംസിച്ച ജയപ്രകാശ് കേശവൻ, ആമുഖ ഭാഷണം നടത്തിയ ശ്രീ ദേവരാജൻ, ശ്രീകുമാർ എഴുപ്പള്ളി, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. മാടമ്പ് ഓർമ്മയായി ഏതാണ്ട് ഒരു വർഷം കഴിയുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമൊക്കെയായി ഇന്നിവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് വന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അതിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളൊരു വലിയൊരു മഹാമാരിയുടെ കാലഘട്ടം, ആ കാലഘട്ടം ഏതാണ്ട് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ആ മഹാമാരി ഉണ്ടാക്കിയ വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് മാടമ്പിന്റെ ഈ ലോകത്ത് നിന്ന് ഉള്ള വിട പറയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിരവധി ആളുകൾ അങ്ങനെയുള്ള, ഒരുപക്ഷെ നമ്മുടെ നാട്ടിന് വളരെ ആവശ്യമായിരുന്ന, അവരുടെ സാന്നിധ്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടായിരുന്ന, പ്രസക്തിയുള്ള അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ മഹാമാരി നമ്മളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. താൻ 84 വയസ്സ് വരെ ജീവിക്കും എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിരക്കഥയുടെ രചനയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മളാരും പ്രതീക്ഷിക്കാതെ മഹാമാരി നമ്മളിൽ നിന്ന് തട്ടിയെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാടപ്പ് മാത്രമല്ല, അങ്ങനെ ഇനിയും ജീവിക്കണമെന്ന് അവരും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്ന എത്രയോ പേർ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ മഹാമാരിയുടെ പിടിയിലമർന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ ആമുഖം സംസാരിച്ച ദേവരാജൻ അധ്യക്ഷനായിട്ട് നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച ശ്രീ സുധാകരൻ ബാബുരട്ടിയും ഒക്കെ മാടമ്പിനെ കുറിച്ച് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും അടുത്തറിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മലയാള സാഹിത്യത്തിൽ മാത്രമല്ല, നമ്മുടെ പൊതുജീവിതത്തിന്റെ നിരവധി മേഖലകളിൽ, ആ മേഖലകളിലെല്ലാം തന്നെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് മാടമ്പിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. സാഹിത്യം, സിനിമ, നാടകം, അധ്യാപനം, താന്ത്രിക വിദ്യകൾ എന്നുവേണ്ട ആനക്കമ്പം തൊട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളോടും ചേർത്ത് വെക്കാൻ പറ്റുന്ന പേരാണ് ശ്രീ മാടമ്പിന്റെ പേര്. മലയാളത്തിലെ ഒരു തലയെടുപ്പുള്ള കാരണവർ, അങ്ങനെ ഒരാളെയാണ് നമുക്ക് അദ്ദേഹം വിട പറഞ്ഞതോടുകൂടി നമുക്കെല്ലാവർക്കും നഷ്ടമായിട്ടുള്ളത്.
കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് നമ്മുടെ ഇടയിലുള്ളൂ. ആരോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്ന ആളുകൾ ഇന്ന് അപൂർവമായിട്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു. മുഖം നോക്കാതെ തുറന്ന് പറയുന്ന സ്വഭാവം, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വിചിത്രമാണെന്ന് തോന്നുന്ന നിലപാട്, ഇതൊക്കെയായിരുന്നു മാടമ്പ്. ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, അമ്പിനും മാടമ്പിനും പിന്നെ എന്നൊരു വിചാരമില്ല, തൊടുത്താൽ പിന്നെ ലക്ഷ്യത്തിലെത്തണം, അതാണ് അതായിരുന്നു മാടമ്പ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതിയത് ഞാൻ ഓർമ്മിക്കാം. കാരണം നാടകവേദികൾ തൊട്ട് സിനിമ വരെയുള്ള അനുഭവം വരുത്തി, അത് ദേശീയ പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയപ്പോഴും അദ്ദേഹം ഈ പുരസ്കാരം ചില ആളുകളുടെ പുരസ്കാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി കുറച്ച് മെച്ചുറാവണം, ഞാൻ ഈ രീതിയിലൊക്കെ പല കാര്യങ്ങളിലും എന്റെ രീതികളിലൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ലായിരുന്നു, അദ്ദേഹം പുരസ്കാരമൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. പുരസ്കാരം കിട്ടി, പുരസ്കാരം വന്നു, വന്നവടിയിൽ പോയി എന്നുള്ള ഒരു സമീപനാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലി, ആ ശൈലി അദ്ദേഹം കൈവിട്ടില്ല. ഒരു ജാടകളുമില്ലാതെ ഒരു സാധാരണ മനുഷ്യരായിട്ട് മാടമ്പ് നമ്മുടെ ഇടയിൽ ജീവിച്ചു. ഞാൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വേദി പങ്കിട്ടത് 2019 ഓഗസ്റ്റ് സെപ്റ്റംബറിലൂടെയാണ്, ഒരു പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ്. അദ്ദേഹം വ്യത്യസ്തനായിരുന്നില്ല, അന്നും അദ്ദേഹം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പതിവ് രീതിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് 2001 കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി. പലരുടെ ഇടയിലും ഒരു അത്ഭുതം തോന്നിയത് അദ്ദേഹം ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെ വന്നു. കാരണം സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തിയതാണ്. അപ്പൊ ബിജെപിയെ സാധാരണ ആൾക്കാരെല്ലാവരും കാണുന്നത് ഈ സമുദായത്തിന്റെയൊക്കെ ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെ ആ സ്വന്തം സമുദായത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന ആളെങ്ങനെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി എന്ന് അത്ഭുതപ്പെട്ട ധാരാളം. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിസ്റ്റാണ്, അതാണ് അദ്ദേഹം സ്വയം പറഞ്ഞിരുന്നത്. കാരണം ഇന്ന് കേരള സമൂഹം, കേരളീയ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം, ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ശ്രീമാടമ്പ്. അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ ഒരു എന്താ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരു സാമുദായിക പ്രീണൻ, ഭൂരിപക്ഷ സമുദായത്തോട് കേരളത്തിലെ പ്രബല മുന്നണികൾ കാണിക്കുന്ന അവഗണന, ഇത് കണ്ടിട്ടാണ് താൻ ബി ജെ പിയുടെ ഭാഗമായത് എന്ന് മാടമ്പ് പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ ഭാഗമായതിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിലുള്ള സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അദ്ദേഹം അങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് ഇനി പാർട്ടിയുടെ നിലപാടെ ഞാൻ പറയുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിന്റെ സമീപനങ്ങളും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭാവത്തെ, അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായ്മ, അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഈ ലോകത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നുള്ള ഒരു ആലോചന പലപ്പോഴും ഞാൻ നടത്താറുണ്ട്. കാരണം ഇന്ന് ഈ പരസ്യമായിട്ട് കൊലപിടികൾ അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൊലപിടികൾ നടക്കുന്ന സാഹചര്യത്തിനോട് ഭരണകൂടം കാണിക്കുന്ന നിസ്സംഗത, ആ നിസ്സംഗത അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ബി ജെ പിയിൽ പിന്നീട് സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമൊന്നും ആയിരുന്നുവയില്ലെങ്കിലും
ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹജമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അതിനോട് ശക്തമായിട്ട് പ്രതികരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാള സാംസ്കാരിക രംഗത്ത് പലപ്പോഴും ഒരു പക്ഷം മാത്രം സ്വീകരിക്കുന്ന ഒരു സമീപനം, ആ സമീപനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഒറ്റയാനായിട്ടാണ് മാടമ്പ് എക്കാലത്തും നിലനിന്നിരുന്നത്. അദ്ദേഹത്തിന്റെ രചനകളിൽ, ആ രചനകളിലും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര രംഗത്തെ തിരക്കഥകളിലുമൊക്കെ ഭാരതീയതയോടും സാംസ്കാരിക നമ്മുടെ പൈതൃകത്തോടും ഒക്കെ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം, ആ താല്പര്യം അദ്ദേഹം ഒരിക്കലും അതിൽ മടി കാണിച്ചിട്ടില്ല. അത് പറയുന്നത് അതൊരു പോരായ്മയായിട്ട്, അതെന്തെങ്കിലും ഒരു കുറവായിട്ട് അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല. അതാണ് ഇന്നത്തെ കേരളത്തിലെ സാംസ്കാരിക രംഗത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാരതീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത് അതെന്തോ ഒരു കുറച്ചിലുള്ള കാര്യമാണ് എന്നുള്ള ഒരു ധാരണയുള്ള രീതിയിലാണ് കേരളത്തിന്റെ, ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ സാംസ്കാരിക രംഗം പോയിക്കൊണ്ടിരുന്നത്. ഈ കലയും സാഹിത്യവും ഒക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലും പശ്ചാത്തലത്തിലും ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ധാരണയുള്ള കാലത്താണ് അദ്ദേഹം 2001 അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്നത്. അതിന്റെ തൊട്ട് മുൻപാണ് അദ്ദേഹത്തിന് തിരക്കഥകളുടെ ദേശീയ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ ഏറ്റവും അഗാധമായിട്ട് അതിലിടുകിച്ചെരുകയും അതേസമയത്ത് അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം മറച്ചു വെക്കാതിരിക്കുകയും ചെയ്യുക. ഇത് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഒരു വിരോധാഭാസമായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം അങ്ങനെയുള്ള ഒരു നിലപാടാണ് പലപ്പോഴും അദ്ദേഹം എടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയത്ത് കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം, ആ വിമർശനം ഉന്നയിക്കുന്നതിനും അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. ആഗോള കമ്മ്യൂണിസത്തിന്റെ ശരിയായിട്ടുള്ള മുഖം അത് പച്ചക്ക് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ശ്രീ മാടമ്പ്. കാരണം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് നശീകരണമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. സ്റ്റാലിനും പോൾപോട്ടും അടക്കമുള്ളവരുടെ ഭരണം ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ചെയ്ത ക്രൂരതകൾ, ആ ക്രൂരതകളുടെ അത്ര ഹിറ്റ്ലർ പോലും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. സാധാരണഗതിയിൽ ഹിറ്റ്ലർ എന്ന് ആരും എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ താരതമ്യം ചെയ്തുകൊണ്ട് പോലും ഹിറ്റ്ലർ നല്ലൊരാളാണെന്ന് പറയില്ല. പക്ഷെ അദ്ദേഹത്തിന് സ്റ്റാലിനെയും ഹിറ്റ്ലറെയും താരതമ്യം ചെയ്തുകൊണ്ട് ഹിറ്റ്ലറെക്കാൾ വലിയ ക്രൂരനായിരുന്നു സ്റ്റാലിൻ എന്ന് കേരളത്തിന്റെ സാഹചര്യത്തിൽ പറയുക എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഒരുപക്ഷെ കേട്ടിരുന്നില്ലാത്ത, കേരളത്തിന്റെ ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്ന, വിശകലനം ചെയ്യുന്ന ഒരു പ്രവണത, ആ പ്രവണതയിൽ നിന്ന് ഏറ്റവും മാറി നിന്നുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഇതൊക്കെ അറിയാത്തവരല്ല കേരളത്തിലുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഇതൊക്കെ അറിയാം. പക്ഷേ പല വിധേയത്വങ്ങൾ കാരണം ഇതൊന്നും പുറത്തു പറയാൻ സാധിക്കാതെയും ധൈര്യമില്ലാതെയും വരുന്ന ഒരു സാഹചര്യം, അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരു സെലക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന കാപട്യം, ആ കാപട്യത്തിന് മാടമ്പൊഴിക്കലും അടങ്ങിയിരുന്നില്ല. അതാണ് അദ്ദേഹത്തിനെ ഞാൻ പറയുന്നത് അദ്ദേഹം ഒറ്റയായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സാംസ്കാരിക രംഗത്തിന്റെ പ്രത്യേകത ഈ സെലക്റ്റീവ് ക്രിറ്റിസിസമാണ്. ആ സെലക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ കാപട്യത്തിന് മാടമ്പ് ഒരിക്കലും പഴകിയിരുന്നില്ല എന്നുള്ളതാണ് മാടമ്പിനെ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ ഒരു ഒറ്റയാനായിട്ട് നിലനിർത്തുന്നത്. അങ്ങനെയുള്ള നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലെ നന്മയെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും അതിന്റെ അന്തസത്തയെയും ഒക്കെ ശരിയായ അർത്ഥത്തിൽ പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ വായനക്കാരിലേക്കും ഒക്കെ എത്തിക്കുക വഴി സാഹിത്യത്തോടും നമ്മുടെ പാരമ്പര്യത്തോടും നീതി പുലർത്തിയ ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീ മാടമ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾ തീർച്ചയായിട്ടും മലയാള സാംസ്കാരിക രംഗത്ത്, മലയാള സ
സാഹിത്യ രംഗത്ത്, മലയാള ചലച്ചിത്ര രംഗത്ത് ഈ രംഗത്ത് എന്നും നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഈ വർഷം ഇതൊരു തുടക്കം എന്നുള്ള നിലയിലായിരിക്കണം ഗുരുവായൂരിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത് ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂരിലെങ്കിലും, കാരണം കുറെ കൂടി പൊതുജന ശ്രദ്ധയും കുറെ കൂടി മാധ്യമ ശ്രദ്ധയും ഒക്കെ ലഭിക്കുന്ന തരത്തിൽ ഈ ചടങ്ങ് വരും കാലങ്ങളിലെങ്കിലും ഇതിന്റെ സംഘാടകർ കൂടുതൽ, ഞാൻ ഈ ഇപ്പൊ നടത്തിയത് മോശമായിരുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, പക്ഷേ ഗുരുവായൂരിൽ ഗുരുവായൂരിന് ഗുരുവായൂരിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ തൃശ്ശൂരിൽ നടത്തുമ്പോൾ തൃശ്ശൂരിന് ജില്ലാ തലസ്ഥാനം എന്നുള്ള നിലയിൽ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത, ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. ഈ തവണ ശ്രീ മാടമ്പുഞ്ഞ് കൂട്ടന്റെ പേരുള്ള, അദ്ദേഹത്തിന്റെ പേരുള്ള സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ശ്രീ എ എൻ മുരുകൻ, അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണ്. നാടകവേദികളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായതെങ്കിലും ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ ഇന്ന് മലയാളിക്ക് സുപരിചിതനാണ് ശ്രീ മുരുകൻ. മടവിനെ പോലെയുള്ളവർ അഭിമാനത്തോടുകൂടി കൊണ്ടു നടന്ന നാടക പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തെ പോലെയുള്ളവർ വഹിക്കുന്ന പങ്ക്, ആ പങ്ക് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ പുരസ്കാര നേട്ടത്തിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ നാടകരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കാൻ ഈ പുരസ്കാരം ഒരു ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ക്ഷണിച്ച സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷമാപണത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ ഈ പരിപാടി ഏൽക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു 9:30 മുതൽ ഒരു 10:30 വരെയുള്ള സമയം ഞാൻ ഇവിടെ ഉണ്ടാകാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റ് പരിപാടികൾ ഉള്ളതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാണ്ട് 10:30 കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടുന്ന് വിട്ടുപോകുന്നതിൽ ക്ഷമാപണം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നമസ്കാരം.